ഇതാണ് നമ്മുടെ ഭരതൻ സാറിൻ്റെ ശവകുടീരം. ഇതാണ് ഭരതൻ സാറിൻ്റെ തറവാട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് കെ പി സി ലളിതയുടെ മകൻ്റെ വീടാണ്. ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഇപ്പോൾ ട്യൂബൊക്കെ ഇട്ടിട്ട് വളരെ ശോകനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ അവനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കെ പി സി ലളിതയുടെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു നടിയും കൂടിയാണ് കെ പി സി ലളിത, അതുപോലെ തന്നെ ഭരതനും. ഭരതനാണ് കെ പി സി ലളിതയുടെ ഹസ്ബൻഡ്. അപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഒരുപാട് സിനിമകൾ മേക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നമ്മുടെ എങ്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഓട്ടുപാറയിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററൊക്കെ പോകാനുണ്ടെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അപ്പോൾ അവനെ പിടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. മച്ചാനെ ഓയ്, നമുക്ക് നോക്കാം, അവനെ വിളിച്ചു നോക്കാം. ഡോ ഡോ ദേവപ്പോൾ വരൂ കേട്ടോ, അവനിപ്പോൾ വരും. വാടാ വാ 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 വാ. അവനെയും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നേരെ നമ്മൾ പോണത് ഓട്ടുപാറ ടു എങ്കേക്കാട്, നമ്മുടെ പഴയ ഭരതൻ സാറിൻ്റെ വീട്ടിലേക്ക്. അവിടെ തന്നെയല്ലേ ഇപ്പോൾ ഈ അസുഖമായിട്ട് കിടക്കണല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. പോകുന്ന യാത്രയിലൊക്കെ ഞങ്ങൾ കുറച്ച് വിശദീകരണമൊക്കെ നിങ്ങൾക്ക് തരാം. കെ പി സി ലളിതയുടെ ജനനം 1947 കെ അനന്തൻ നായരുടെയും ഭാർഗവിയമ്മയുടെയും മകളായിട്ടാണ്. ആറന്മുള എന്ന സ്ഥലത്താണ് അവർ ജനിച്ചത്. ശരിക്കും പേര് അവരുടെ മഗേശ്വരി അമ്മ എന്ന പേരിലാണ് അവരറിയപ്പെട്ടത്. പിന്നെ സിനിമയിലേക്ക് വന്നപ്പോൾ ശേഷമാണ് കെ പി സി ലളിത എന്ന പേര് അവർ സ്വീകരിച്ചത്. പിന്നെ അവരുടെ കുട്ടിക്കാലം കലാമണ്ഡലം ഗംഗാധരിൽ നിന്നുമാണ് അവർ നൃത്തമൊക്കെ പഠിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അവർ ഒരുപാട് നാടകങ്ങളിലും മറ്റും അഭിനയിച്ചിരുന്നു. അങ്ങനെ അവരുടെ ഏറ്റവും ഫേമസ് ആയ ഒരു നാടകമാണ് ഗീത എന്നത്. അങ്ങനെ ആ ഒരു അതിനൊക്കെ ശേഷമാണ് അവർ കെ പി സി എന്ന് പറയുന്ന നാടക ട്രൂപ്പിലേക്ക് അവർ വരുന്നത്. അതാണ് അവരുടെ ജീവിതം തന്നെ മാറ്റി മറിച്ചത്. അങ്ങനെ അവിടെ നിന്നും അവർ സിനിമയിലേക്ക് എത്തുകയായിരുന്നു. തോപ്പിൽ വാസിയുടെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് കേട്ടോ അവർ ആദ്യം രംഗപ്രവേശനം ചെയ്യുന്നത്. ആ സിനിമ ഹിറ്റായതോടുകൂടി അവർക്ക് ഒരുപാട് വേഷങ്ങൾ അവർക്ക് സിനിമയിലേക്ക് കടക്കാനിടയായി. അങ്ങനെ അവർ ഒരുപാട് സിനിമകളിലൂടെ അഭിനയിച്ച് നമ്മളെയെല്ലാം വിസ്മയിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും നല്ല മികച്ച നടിമാരിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ പേര് എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിൽ എന്തായാലും ഉണ്ടാവും. അത്രയ്ക്കും മികച്ച ഒരു നടിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് അവരുടെ. അവർ കൂടുതലും അമ്മയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം 1978 ഭരതൻ എന്ന് പറയുന്ന സംവിധായകനുമായിട്ട് വിവാഹം കഴിക്കുകയുണ്ടായി. അതിനുശേഷം ഭരതൻ്റെ മരണത്തോടു കൂടിയിട്ട് അവർ സിനിമയിൽ നിന്ന് കുറച്ച് കാലം, ഒരു 1999 കാലഘട്ടങ്ങളിൽ അവർ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയുണ്ടായി. അതിനുശേഷമാണ് അവർ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിലൂടെയാണ് അവർ ബമ്പം തിരിച്ചു വരവ് നടത്തിയതും. അങ്ങനെ ഒരുപാട് സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ ഈ ഒരു പേര് എന്നും തങ്ക ലിപികളിൽ എഴുതിയിട്ടുണ്ടാവും. അത്രയ്ക്കും ഒരു മികച്ച നടിയും കൂടിയാണ് അവർ. ഇവിടെ ഒരു ഗേറ്റ് കാണാം. ഗേറ്റിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ എങ്കേക്കാട് എന്ന് പറഞ്ഞത്. എങ്കേക്കാട് ഗേറ്റിന് തൊട്ടപ്പുറത്ത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു സംവിധായകനാണ് ഭരതൻ. 1946 അദ്ദേഹത്തിൻ്റെ ജനനം. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ജനിച്ചത്. നിരവധി ചലച്ചിത്രങ്ങളിൽ അവർ മലയാള സിനിമാ ലോകത്തിന് അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ഡിപ്ലോമ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന കലാ സംവിധായകനായിട്ടാണ്. പിന്നെ അദ്ദേഹം വിൻസെൻ്റ് സംവിധാനം ചെയ്ത ഗന്ധർവക്ഷേത്രം എന്ന ചലച്ചിത്രത്തിലാണ് ആദ്യമായി അദ്ദേഹം പ്രവർത്തിച്ചത്. പിന്നീട് ചില സിനിമകളിൽ കലാ സംവിധായകനായിട്ടും സഹസംവിധായകനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതാണ് തറവാട്. ആ അതന്നെ തറവാട് പഠിപ്പൂര.
ഒരു വീട്ടിലാണ് കേട്ടോ മച്ചാമാരെ നമ്മുടെ ഭരതൻ ജനിച്ചു വളർന്ന വീടാണത്. ഇത് അവരുടെ തറവാടാണ്. ഇവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം കഥകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഈ മേലെ കാണുന്ന അതുകൊണ്ടോ ആ റൂമിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം കഥകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ സിനിമയിലേക്ക് എത്തിയ ആ വലിയൊരു കലാകാരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ വളരെയധികം ഒരു സന്തോഷത്തിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ ഈ ഒരു വഴി കൂടെ പോയിക്കലാണ് KPC ലളിതൻ്റെ വീടും. പഴയ നിർമ്മിതിയിലുള്ള ഭരതൻ സാറിൻ്റെ ഈ വീട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ നിന്ന് ഈ ക്യാമറ എടുക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു പഴയ വീടിൻ്റെ സൗന്ദര്യം ഞാൻ കുറേ നേരം നിന്ന് ആസ്വദിച്ചു. എന്ത് രസമാണെന്നോ. കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ പുതുക്കി പണിതിട്ടുണ്ട്. എന്നാലും ആ പഴയ തനിമ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആ പടിപ്പുരയൊക്കെ എന്നെ ഏറെ ആകർഷിച്ചു. കണ്ടോ, ഇപ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, പടിപ്പുരകളൊന്നും. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഭരതൻ സാറ് ഉറങ്ങുന്ന മണ്ണിലേക്കാണ് കേട്ടോ. ഭരതൻ സാറ് ഇവിടെയാണ് ഉറങ്ങുന്നത്. KP ഭരതൻ, ജനനം 28/11/20, മരണം കർക്കിടകം 14/11/73. സാറിൻ്റെ ശവകുടീരം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ ഇങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നു. കാരണം വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയാണ് കേട്ടോ അത്. ഭരതൻ സാറിപ്പോൾ ഉറങ്ങുന്നത് പെങ്ങളുടെ സ്ഥലത്താണ് കേട്ടോ. സ്വന്തം പെങ്ങളുടെ സ്ഥലത്താണ് ഭരതൻ സാറിൻ്റെ ശവകുടീരം ഉള്ളത്. ഇപ്പോൾ അത് ആരുടെയാന്ന് എനിക്കറിയില്ല. അതിൽ പേരൊന്നും എഴുതി വച്ചിട്ടില്ല. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നത്. കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ. വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ ഈ ഭാഗം. നല്ല രസമാണ് ഈ ഒരു ഭാഗത്ത്. അവിടെ തന്നെയാണ് സാർ ഉറങ്ങുന്നത്. മലയാള സിനിമയുടെ എന്താ പറയുക, എല്ലാമായ ഭരതൻ. ഭരതൻ സാറിൻ്റെ തറവാട്ടിൽ നിന്ന് ഏകദേശം 50 മീറ്റർ പോയി കഴിഞ്ഞാൽ KPC ലളിത ചേച്ചി താമസിക്കുന്ന മകൻ്റെ വീട് എത്തും കേട്ടോ. ഇപ്പം ഈ വഴി അറിയപ്പെടുന്നത് ഭരതൻ റോഡ് എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതാണ് ആ വീട്. ഇത് മകൻ്റെ വീടാണ് കേട്ടോ, സിദ്ധാർത്ഥൻ്റെ വീടാണ് കേട്ടോ. ഈ വീടിൽ പേര് എഴുതി വച്ചേക്കുന്നത് പാലിശ്ശേരിയിൽ ഓർമ്മ എന്നാണ്. എന്താണ് ഇങ്ങനെ ഒരു വീടിന് പേര് വയ്ക്കാനുള്ള കാരണം എന്നെനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ചേച്ചീനെ കാണാം. എന്നിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ, ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വേറെ 2 സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ട് എന്നാണ് അടുത്ത വീട്ടുകാർ പറഞ്ഞത് കേട്ടോ. അവരെ നമ്മളങ്ങോട്ട് കടത്തി വിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളിലൊന്നും കയറി നമുക്ക് പറ്റിയില്ല, കയറാൻ പറ്റിയില്ല. അതിൻ്റെ വളരെ സങ്കടമുണ്ട്. കാരണം അവിടുന്ന് ഒരു ചേച്ചി പറഞ്ഞത്, കാരണം ഇപ്പോൾ ട്യൂബൊക്കെ ഇട്ടിട്ട് വളരെ ശോകനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഓക്സിജനൊക്കെയാണ് ഇപ്പോൾ വായ കൂടെ വെച്ചേക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വേറൊരാളും ഇപ്പോൾ കയറ്റുന്നില്ല, പരിചയക്കാരെ പോലും കയറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പരമാവധി ഞാൻ കയറാൻ നോക്കിയിട്ടോ. കാരണം നമുക്ക് വീഡിയോയിൽ കാണിക്കാനും പറ്റില്ല. ആ അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ KPC ലളിതനെ എങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും? ഉള്ളിൽ കയറിയിട്ട് അതും അവർ സമ്മതിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടാക്കി. എന്തായാലും ഇത്രയും വലിയൊരു നടി ഇങ്ങനെയൊരു അവസ്ഥയിലാണെന്ന് നമ്മളിവിടെ വന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ സംഭവം ദുരിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല, അത്രയും വിഷമം തോന്നുന്നു. കാരണം ഞാൻ ഇങ്ങനെയാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ വിചാരിച്ചത്. സാധാരണ കിഡ്നിയുടെ എന്തെങ്കിലും പ്രശ്നം വന്നത് സാധാരണ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് അത്രയ്ക്കും ഒരു മോശമായ അവസ്ഥയിലാണ് ചേച്ചി ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കാണാതിരിക്കുക തന്നെയാണ് ബെറ്റർ എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. പോകുന്ന വഴി കേട്ടോ ഞാൻ കണ്ടത് നിറച്ചാർത്ത് എന്ന് പറയുന്ന ഒരു കലാ സാംസ്കാരിക വേദി നിദർശന എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. ഇവിടെ നിന്നാണ് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറും അതേപോലെ തന്നെ നമ്മുടെ സാറും വളർന്നു വന്നത് കേട്ടോ, ഈ കലാ സാംസ്കാരിക സമിതിയിൽ നിന്നും. ഭരതനൊക്കെ വളർന്നു വന്നത് ഈ ഒരു മണ്ണിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു സംസ്കാര വേദിയിൽ നിന്നാണ് ഭരതനൊക്കെ വളർന്നു വന്നത്. അപ്പോൾ ആ ഒരു അതൊക്കെ കാണാൻ പറ്റിയത് തന്നെ നമുക്ക് ഈ ഒരു മണ്ണിലൊക്കെ നിൽക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം
കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു സംവിധായകനാണ് ഭരതൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫിലിം ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ തന്നെ അത്രയധികം ചരിത്ര താളുകളിൽ എഴുതിപ്പെടുന്ന കുറച്ച് ഡയറക്ടർമാരുടെ പേരിൽ നമ്മുടെ ഈ ഭരതൻ്റെയും പേര് എഴുതുന്നുള്ളത് വളരെയധികം നമുക്ക് സംശയമില്ലാതെ പറയാം. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ആൾ.